ലഹരി മരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കാപ്പയ്ക്ക് സമാനമായ കരുതൽ തടങ്കലുമായി പോലീസ്. ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും വർദ്ധിച്ചതോടെയാണ് പോലീസിന്റെ നടപടി. സ്ഥിരമായി മയക്കുമരുന്ന് കടത്തും വിപണനവും നടത്തുന്നവർക്കെതിരെയാണ് NDPS പ്രയോഗിക്കുന്നത്. ഈ വകുപ്പ് ചുമത്തി സംസ്ഥാനത്ത് ആദ്യമായി പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് സ്വദേശി അനസിനെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. 2021 നവംബറിൽ അങ്കമാലി കറുകുറ്റിയിൽ 225 കിലോ കഞ്ചാവുമായി പിടിയിലായ കേസിൽ പ്രതിയാണ് അനസ്. മറ്റ് രണ്ട് കേസുകളിൽ ശിക്ഷിച്ചിട്ടുണ്ട്. രണ്ട് കേസുകളിൽ വിചാരണ നേരിടുന്നു. അനസ് സൺ ഓഫ് അഷ്റഫ് ഇന്നെ ഒരു വർഷത്തേക്ക് ഡിറ്റെയിൻ ചെയ്യാനുള്ള ഓർഡർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെയും ചെയ്തിട്ട് കഴിഞ്ഞു. പുള്ളിയുടെ ഡിറ്റൻഷൻ ഇപ്പോ പുള്ളിനെ സെൻട്രൽ ജയിൽ ട്രിവാൻഡ്രമിലോട്ട് മാറ്റാനുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചു. ഇതിന്റെ ഗുണം ഇത് ദിസ് ഈസ് എൻ ആക്ട് ഫോർ NDPS പർട്ടിക്കുലർലി. NDPS ഓഫൻഡേഴ്സ് ആൻഡ് ട്രാഫിക്കേഴ്സ്, ലോങ് ടേം ട്രാഫിക്കേഴ്സ് ക്യാൻ ബി ഈസിലി ഡിറ്റെയിൻഡ് അണ്ടർ ദിസ് ലോ. And the government's policy is very strict against drug peddlers and drug traffickers. So even if any person is accused of trafficking drugs, he can be included in this PIT NDPS act and he can be detained. കാപ്പ ചുമത്താൻ അനുമതി നൽകുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ലഹരി കേസുകളിൽ ഉൾപ്പെട്ട കുറ്റവാളികൾക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോടെ മാത്രമാണ് NDPS ചുമത്തുന്നത്. ജില്ലയിൽ രാസലഹരി അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും വർദ്ധിച്ചതോടെയാണ് പോലീസ് സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ആരംഭിച്ചത്. ജനം, കൊച്ചി.